ബി ജെ പി സർക്കാരിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയത്തിന് അഞ്ച് കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ബി ജെ പി തങ്ങളുടെ ക്യാമ്പയിനിലുടനീളം ഉയർത്തിക്കാട്ടിയിരുന്ന പ്രധാന തീം മോദിയുടെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ചോർന്നു നിൽക്കുന്ന ഹിന്ദുത്വ ദേശീയതയുമായിരുന്നു. പുൽവാമയിലുണ്ടായ തീവ്രവാദി ആക്രമണം, തുടർന്നുണ്ടായ യുദ്ധോത്സുകതയും ദേശീയതാ വികാരവും കൃത്യവും ബുദ്ധിപരവുമായും ഉപയോഗിക്കുന്നതിൽ ബി ജെ പി വിജയിച്ചു എന്നുള്ളതാണ് ഒന്നാമതായി ബി ജെ പി സർക്കാരിൻ്റെ ഈ വിജയത്തിൻ്റെ പ്രധാന കാരണം. രണ്ടാമത്, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ സംസ്ഥാന തലത്തിലുണ്ടായിരുന്ന ജാതി സമവാക്യങ്ങളെ ഇല്ലാതാക്കി എന്നാൽ മാത്രമല്ല ഹിന്ദു വോട്ട് ബാങ്ക് ഏകീകരിക്കുകയും ചെയ്തു. 2014 തെരഞ്ഞെടുപ്പിൽ ഈ ഒരു പ്രതിഭാസം വ്യക്തമായി ഉണ്ടായിരുന്നെങ്കിലും 2019 അത് കൂടുതൽ വ്യാപകമാവുകയും ശക്തിപ്പെടുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഇക്കുറി അത് ബംഗാളിലടക്കം കൂടുതൽ ഇടങ്ങളിലേക്ക് ബി ജെ പിയുടെ വഴിതുറക്കുകയും ചെയ്തു. മൂന്നാമതൊരു കാരണം എന്നുള്ളത്, ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെ പ്രകടനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എവിടെയും ഉണ്ടായില്ല. മീഡിയ തന്നെ, ഒരു വിഭാഗം മീഡിയ തന്നെ മോദിയെ വാഴ്ത്തുകയും അവരെ സഹായിക്കുകയും ചെയ്തു എന്നുള്ളതും സത്യമാണ്. 5 വർഷത്തെ മോദിയുടെ പ്രകടനം സംബന്ധിച്ച ചർച്ചകൾ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് മാത്രമായപ്പോൾ നോട്ട് നിരോധം, തൊഴിൽ രാഹിത്യം, സാമ്പത്തിക വളർച്ച പോലുള്ള വിവാദ വിഷയങ്ങൾ പൊതുജനങ്ങൾക്കിടയിലെ ചർച്ചകളിൽ ഇടം കണ്ടെത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ വിജയകരമായില്ല എന്നതും ഒരു കാരണമായിരുന്നു. ചൗക്കിദാർ ചോർ ഹേ എന്ന മുദ്രാവാക്യം പോലും ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയില്ല എന്നതാണ് സത്യം. രാഹുൽ ഊണൂൽധാരിയായ ഹിന്ദുവാണ് എന്നൊക്കെയുള്ള കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻ തലവൻ്റെ ആവർത്തന വിരസതയുള്ളാക്കുന്ന മുദ്രാവാക്യങ്ങൾ പൊതുവെ ജനങ്ങൾക്ക് മുന്നിൽ സ്വാധീന ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം കരുതുന്നു. ന്യായ് പോലുള്ള കോൺഗ്രസിൻ്റെ വമ്പൻ തെരഞ്ഞെടുപ്പ് ഓഫറുകൾ ഗ്രൗണ്ടിൽ ഒരു ഫലവും സൃഷ്ടിച്ചില്ല. ലോകത്ത് എല്ലായിടത്തും ലിബറൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശാപമായ അസിസ്റ്റന്റുമാരെ ആശ്രയിക്കില്ലെന്ന പ്രശ്നം രാഹുൽ ഗാന്ധിയെ സത്യസിദ്ധമായ രീതിയിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കൈവരിക്കുന്നതിൽ തടയുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഖ്യങ്ങളില്ലാതിരുന്നു. ബി ജെ പി വിരുദ്ധ സഖ്യത്തിൻ്റെ അഭാവം കോൺഗ്രസിൻ്റെ ചാരാൻ ശ്രമിച്ചാലും പ്രാദേശിക പാർട്ടികൾക്ക് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. അമ്മ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നടത്തിയ ശ്രമങ്ങൾ ബി എസ് പി നേതാവ് മായാവതിയും ഇല്ലാതാക്കിയത്. ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി ബി എസ് പി സഖ്യത്തിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത് പ്രാഥമികമായി പ്രതീക്ഷിച്ചിരുന്ന അത്രത്തോളം ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് വേണം കരുതാം. ഈ ഘടകങ്ങളെല്ലാം മോഡിയെ 2 തവണ വിജയിക്കാൻ കാരണമായി കാണാം. പക്ഷേ ഇതിലേറ്റവും പ്രധാനം ആദ്യം പറഞ്ഞ മോദി എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള ദേശീയത കൂട്ടിക്കുറച്ചുള്ള ഒരു ക്യാമ്പയിൻ്റെ ഫലമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.